നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എസി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ലോക ഭിന്നശേഷി ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് നടന്നു ഭിന്നശേഷി ദിനാചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു ചുറ്റുപാടിൽ നിന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ആശയത്തോടുകൂടി കുറച്ച് കാലങ്ങളായി നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു ഭിന്നശേഷി കുട്ടിയുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ആ രക്ഷകർത്താക്കൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായി വേദനിച്ചുകൊണ്ടിരിക്കുന്ന അത് നമുക്കറിയാം ഇവിടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ TS അനസൂയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി ഡെപ്യൂട്ടി DMO ഡോക്ടർ TK ജയന്തി ഡോക്ടർ ഷീജ ആശുപത്രി സൂപ്രണ്ട് TR രേഖ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മറ്റു അംഗവൈകല്യമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവരുടെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായാലും അവരുടെ ഭക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളായാലും സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രൊജക്റ്റുകളും നടപ്പിലാക്കിക്കൊണ്ട് പ്രായോഗികമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യരംഗത്ത് നീതി ആയോഗ് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജില്ലയിലൊരു ആശുപത്രി ആണെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് നമ്മുടെ ജില്ലയ്ക്കകത്ത് ഏകദേശം 13 വരുന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജും ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് ശാസ്ത്രീയപരമായി ചികിത്സിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒട്ടനവധി സംവിധാനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനും അവരെ വിദ്യാഭ്യാസത്തിലേക്കും പൊതുസമൂഹത്തിൻ്റെ നന്മയിലേക്കും കൊണ്ടുവരാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ആ പ്രവർത്തനങ്ങളാകെ ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ ഇതിനെ സംഖ്യ മാറ്റിവെച്ച് മാത്രമാണ് ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് മെഷീൻ ന്യൂസ്.